കോവിഡ് വൈറസിന്റെ തുടക്കം ചൈനയിലായിരുന്നു. വളരെ പെട്ടെന്നു തന്നെ വൈറസ് വ്യാപിച്ചു. രോഗമെന്തെന്നോ വൈറസ് എന്താണെന്നോ കണ്ടെത്താൻ അധികൃതർക്കും കഴിഞ്ഞില്ല. കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ പ്രതിരോധ നടപടികൾ ചൈന വളരെ പെട്ടെന്ന് കൈക്കൊണ്ടു. കർശന നിയന്ത്രണങ്ങൾ ചൈനീസ് ഭരണകൂടം നടപ്പിൽ വരുത്തി. വൈറസിനെ പ്രതിരോധിക്കാൻ രാജ്യം പൂർണ്ണമായി അടച്ചുപൂട്ടിയിരുന്നു. ഇതിന്റെ ഫലമായി തന്നെ വൈറസ് വ്യാപനം തടയാൻ ചൈനയ്ക്കായി. എന്നാൽ 3 ദിവസങ്ങൾക്കു ശേഷം ചൈനയിൽ പ്രാദേശികമായി ആദ്യ കൊറോണ പോസിറ്റീവ് കേസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചൈനയിലെ ദേശീയ ആരോഗ്യ കമ്മീഷനാണ് ഇക്കാര്യം അറിയിച്ചത്. ചൈനയിലെ സ്വദേശികൾക്കിടയിൽ വൈറസ് വ്യാപിക്കുന്നത് തടയാൻ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി. അത് വിജയം കാണുകയും ചെയ്തു. എന്നാൽ വിദേശത്തുനിന്ന് ചൈനയിലെത്തുന്ന രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ശനിയാഴ്ച ആകെ റിപ്പോർട്ട് ചെയ്ത 46 കേസുകളിൽ 45 പേരും വിദേശത്തുനിന്ന് തിരിച്ചെത്തിയവരാണ്. ഈ സാഹചര്യത്തിൽ വൈറസ് വ്യാപനത്തിന്റെ അടുത്ത ഘട്ടം തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ദേശീയ ആരോഗ്യ കമ്മീഷൻ വ്യക്തമാക്കി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ദിവസം തോറും 100 കണക്കിന് പേർ മരിച്ച ചൈനയിൽ ശനിയാഴ്ച 6 മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ 5 ഹ്യൂബേ പ്രവിശ്യയിലാണ്. ഇതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ 3251 ഉയർന്നു. അതേസമയം വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ വുഹാനിൽ തുടർച്ചയായ 4ാം ദിവസവും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 81,054 പേർക്കാണ് ചൈനയിൽ വൈറസ് സ്ഥിരീകരിച്ചത്. ഇതിൽ 72,244 പേർക്ക് രോഗം ഭേദമായി. 504 പേർ ശനിയാഴ്ച മാത്രം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. 5,549 പേർ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 1,845 പേരുടെ ആരോഗ്യനില മാത്രമാണ് ഗുരുതരം.